ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈശ്വരി ബിൽഡേഴ്സ് ചേലക്കര. നെഹ്റു യുവകേന്ദ്രയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ കേന്ദ്രവും ശ്രദ്ധാ തൃശൂരും സംയുക്തമായി ദേശീയ യുവജന ദിനാചരണവും സ്വാമി വിവേകാനന്ദ ജയന്തിയും ആഘോഷിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ബ്ലോക്ക് പരിധിയിലെ ആശാ വർക്കർമാരെ ആദരിക്കുകയും ചെയ്തു. സ്വാമി വിവേകാനന്ദ ജയന്തിയുടെയും ദേശീയ യുവജന ദിനാചരണത്തിന്റെയും ഭാഗമായാണ് നെഹ്റു യുവകേന്ദ്രയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ കേന്ദ്രവും ശ്രദ്ധാ തൃശൂരും സംയുക്തമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആശാവർക്കർമാരെ ആദരിക്കുന്ന ചടങ്ങും വിവേകാനന്ദ ജീവിത ചരിത്ര പഠന ക്ലാസും സംഘടിപ്പിച്ചത്. പാഞ്ഞാൽ എച്ച് എൽ എം ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടത്തിയ ചടങ്ങ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനസ്സിലാക്കി പറയാൻ ഭയപ്പെടുന്ന ആശയത്തെ പൊതുസമൂഹത്തിന് നിർഭയമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു മഹത് വ്യക്തിത്വമാണ് സ്വാമി വിവേകാനന്ദൻ. ലോകരാജ്യങ്ങളാകെ നവവികസന പ്രക്രിയയിലേക്ക് കാലൂന്നിയപ്പോ ലോകമാകെ സഞ്ചരിച്ച സ്വാമി വിവേകാനന്ദൻ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെറുതുരുത്തിയിലൂടെ മുള്ളൂർക്കരയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ മലയാളിയുടെ മലയാളത്തിൻ്റെ ചരിത്രം അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ വളരെ വേദനയോടെയും അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായുമുള്ള ആ ചിന്തകൾക്കപ്പുറത്ത് വളരെ വൈകാരികവുമായാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇതൊരു ഭ്രാന്താലയമാണോ? ഇതെന്തൊരു നാടാണ്? മനുഷ്യരായി ജനിച്ച വ്യത്യസ്ത ജാതിയിൽ ഉൾപ്പെടുന്നവരെ അകറ്റി നിർത്തി അവൻ്റെ ഭക്ഷണത്തിൽ, അവൻ്റെ വിശ്വാസത്തിൽ, അവൻ്റെ സഞ്ചാരത്തിൽ, അവൻ്റെ ആചാരത്തിലെല്ലാം വളരെ വലിയ വിവേചനം, മനുഷ്യ സമൂഹത്തിന് ചേരാത്ത തരത്തിൽ, ഇതൊരു ഭ്രാന്താലയമാണ് എന്ന നിലയിൽ ചിന്തിക്കാൻ, അത് പറയാൻ സ്വാമി വിവേകാനന്ദൻ മടി കാണിച്ചില്ല. നമ്മുടെ നാട്ടിൽ ആശാ വർക്കർമാരെ ആശയപരമായി മുന്നോട്ട് നയിക്കുന്നതിലുള്ള അവരുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക തലങ്ങളിൽ, ആരോഗ്യ സംരക്ഷണ രംഗത്ത് രോഗികളെ പരിപാലിക്കുന്ന രംഗത്ത് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ശ്രദ്ധാ തൃശൂർ പ്രസിഡന്റ് കെ എസ് ഹംസ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. 1863 ഈ ദിവസമാണ് ജനുവരി 12 ലോകത്തെ ഇന്ത്യയിലേക്ക് തിരിച്ചു വെച്ച മനുഷ്യൻ, അദ്ദേഹം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ ദിവസദിനം. വളരെ കുറഞ്ഞ കാലം കൊണ്ട് മാത്രം 39 വരെ ജീവിച്ചു. 1902 ജൂലൈ 4 വിട പറയുകയും ചെയ്തു. ഒരത്ഭുതം എന്ന് തന്നെ പറയട്ടെ, ഈ 39 കൊണ്ട് മാത്രം, അതിൽ കുട്ടിക്കാലം പോയി, ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു, എത്ര സമയമുണ്ട്, വളരെ ചെറിയ ഒരു കാലഘട്ടം കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ പൈതൃകത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. ഇന്ത്യയിൽ ശ്രീധരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ വിത്ത് എന്നാണ് അവർ വിശേഷിപ്പിക്കേണ്ടത്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ വിത്ത് എന്നൊരു ബുക്ക് തന്നെയുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളത്തിൽ ആ ബുക്ക് ഉണ്ടായിരുന്നു അന്ന്, ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ വിത്ത്. ഇന്ത്യൻ വിപ്ലവത്തിന് ഊർജ്ജസ്വരത പകർന്ന ഒരു വഴിമരുന്നിട്ട മഹാമാനുഷിയുടെ ജീവിതമാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ, തൃശൂർ ജില്ലാ യുവജനക്ഷേമ ബോർഡ് ഓഫീസർ സി ടി സബിത എന്നിവർ ആശാവർക്കർമാർക്ക് മുമ്പൂറ്റം നൽകി ആദരിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ആർ ഗിരീഷ്, കെ ബിന്ദു, ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി രാജീവ്,
വടക്കാഞ്ചേരി വ്യാസ NSS കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കവിത, ശ്രദ്ധാ ജനറൽ സെക്രട്ടറി എൻ അച്യുതൻ, ശ്രദ്ധാ സെക്രട്ടറി വി സുമീഷ്, വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ശ്രദ്ധാ വൈസ് പ്രസിഡന്റ് PM ഷെരീഫ് വിവേകാനന്ദ ജീവിതചരിത്രം എന്ന വിഷയത്തിൽ ക്ലാസ്സുമെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.